ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായിട്ട് മാറിയിരിക്കുന്ന സീരിയലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ. ഈ ഒരു സീരിയലിന്റെ ഓരോ എപ്പിസോഡും വളരെ ആകാംക്ഷഭരിതമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തുനിന്നിരിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കുടുംബം ആടി ഒരിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ഇന്നലെ സീരിയൽ, അതായത് കഴിഞ്ഞ ആഴ്ച സീരിയൽ അവസാനിച്ചപ്പോൾ ഇന്ന് സീരിയൽ തുടങ്ങിയിരിക്കുന്നത്. ശിവന്റെ കട പൂട്ടിച്ചതിന് ശിവൻ തമ്പി അടിക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി തമ്പി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് കണ്ണൻ ചെന്നൈക്ക് പോകാൻ നിൽക്കുന്നത്. ആ ഒരു സമയത്തുമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡൊക്കെ അവസാനിച്ചിരുന്നത്. എന്തൊക്കെയാണ് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതായും അപ്പു നഞ്ചുവിനോട് ദേഷ്യം മാറുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയമ്മ ആകെ ടെൻഷൻ ഉള്ളതിനാൽ സ്വപ്നത്തിൽ പോലും എന്തോ സംഭവിക്കുകയാണ് കാണുന്നത്. സൗന്ദര്യത്തിന്റെ കുഞ്ഞ് കരഞ്ഞപ്പോൾ അഞ്ചു കുഞ്ഞിനെ എടുക്കാൻ മടിച്ചപ്പോൾ അപ്പു വന്ന് അഞ്ജുവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ തമ്പി സ്വാതന്ത്ര്യം വീട് മൊത്തം നശിപ്പിക്കാൻ ഒരുങ്ങിയാണ്. എല്ലാവർക്കും ഒരുമിച്ച് വിഷമമുണ്ടാകാൻ പോകുന്ന രീതിയിൽ കൃഷ്ണ സ്റ്റോഴ്സ് കത്തിക്കാനുള്ള പ്ലാനാണ് തമ്പി ഒരുക്കുന്നത്. ശിവന്റെ പുതിയ കടയ്ക്ക് ലൈസൻസ് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബാലേട്ടൻ ഒരുക്കുന്നത്. അപ്പോഴാണ് കാർത്തി ചേച്ചി അവിടെയുള്ള ജോലിയുടെ കരാവധി തീർത്ത് പോകാനൊരുങ്ങുന്നത്. എല്ലാവരും സ്നേഹത്തോടെയാണ് കാർത്തി ചേച്ചി യാത്ര അയക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബാലന് ഫോൺ കോൾ വരുന്നത്. കൃഷ്ണ സ്റ്റോഴ്സിന് തീ പിടിച്ചെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ദേവിയും ബാലനും മറ്റാരെയും വിവരം അറിയിക്കാതെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. നാട്ടുകാരെല്ലാം ചേർന്ന് തീ അണച്ചെങ്കിലും കടയുടെ അവസ്ഥ കണ്ട് താങ്ങാനാവും നിൽക്കുകയാണ് ബാലൻ. കണ്ണനും ഹരിയും ചെന്നൈയിലെത്തി എന്ന് പറഞ്ഞ് ഫോൺ വരുന്നുണ്ടെങ്കിലും ഹരി വല്ല പ്രശ്നം ഉണ്ടാക്കിയെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഹരി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ആരും ഒന്നും പറയുന്നില്ല. എന്നാൽ തമ്പി ചെയ്ത ഈ ചതി സ്വാതന്ത്ര്യത്തിലെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് പടർന്നിരിക്കുന്നത്. അതിനാൽ ആരും തമ്പിയെ വെറുതെ വിടില്ല. അങ്ങനെ ഒരു വളരെയധികം സംഘർഷഭരിതമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലോട്ട് ഇപ്പൊ നീക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കാണാൻ അതായത് തമ്പി ആ ഒരു കൃഷ്ണ ശിവനായിട്ട് ഒരു പണി കൊടുക്കുമെന്ന് കരുതിയുള്ളൂ. അതായത് ശിവനെ ഒരു പക്ഷേ കയ്യോ കാലത്തോടെ എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയാണ് തമ്പി അവിടെ സംഭവിച്ചത്. എന്തൊക്കെയാണ് റൈറ്ററിന് ആ ഒരു രീതി കയ്യടി അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു സ്വാതന്ത്ര്യം കുടുംബത്തെ മൊത്തം ഒറ്റയടിക്ക് തകർക്കാൻ പരിവത്തിനുള്ള ഒരു അടിയായി ഇപ്പൊ തമ്പി ഇത്തവണ കൊടുത്ത. എന്തൊക്കെയാണ് ഇതിനെ ന്യായീകരിച്ച് ഇനി അപ്പു വരുമോ എന്ന് കണ്ടു തന്നെ അറിയാനിരിക്കുന്നു. എന്തൊക്കെയാണ് ഇനിയുള്ള പ്രശ്നങ്ങൾ, എങ്ങനെ ഈ ആ ഒരു സ്വാതന്ത്ര്യം കുടുംബം തരണം ചെയ്യുന്നുവെന്ന് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിലെ എപ്പിസോഡിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്വാതന്ത്ര്യ സീരീസ് എപ്പിസോഡ് നിങ്ങൾക്ക് ആകുന്ന തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടാവും.